ശരദേച്ചി ശരദേച്ചി കണ്ണുറന്നേ, ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല, കണ്ണുറന്നേ, എഴുന്നേക്ക്, എഴുന്നേറ്റേ. എന്തായി പറയുന്നത്? ചെറിയ ബ്ലീഡിംഗ് പോലും ഗുരുതരമായി മാറും. ശ്രീകുട്ടി, ദാ അമ്മ വിളിക്കുന്നു. ശ്രീകുട്ടി, ശ്രീകുട്ടി, മോളെ, ശ്രീകുട്ടി, അമ്മേ, ശ്രീകുട്ടി, ശ്രീകുട്ടി, വാതില് തുറക്ക്. അമ്മേ, അമ്മേ, ഒന്ന് ഓടി വന്നേ. ശ്രീകുട്ടി വാതില് തുറക്ക്. എന്താ കവ്യ? അമ്മേ, ശ്രീകുട്ടി വാതില് തുറക്കുന്നില്ല. മോളെ, ശ്രീകുട്ടി, മോളെ കഥ തുറക്ക്. അമ്മേ, അമ്മേ, ആരെ വിളിക്കുന്നത്? നീ ഇവിടെ മാറി, ഞാൻ വിളിക്കാം. മോളെ, മോളെ, ശ്രീകുട്ടി, മോളെ കഥ തുറക്ക്. തുറക്കടി കുട്ടി. മോളെ, ആന്റിയെ വിളിക്കുന്നത്. എന്താ എന്താ ഇവിടെ പറ്റിയത്? ശ്രീകുട്ടി വാതില് തുറക്കുന്നില്ല. ശ്രീകുട്ടി വാതില് ചവിട്ടി പൊളിക്ക്. എന്താ കാര്യം? ശ്രീകുട്ടി, മോളെ,
ശ്രീകുട്ടിയുടെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ച് ഡോക്ടേഴ്സിനോട് പറയണം. തിരക്കിനിടയിൽ ഗൈനക്കോളജിസ്റ്റിന് പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ മറന്നു. എന്താന്ന് വെച്ചാൽ കാവ്യ തന്നെ ചെയ്തു. എനിക്കൊന്നും വയ്യ. ഡോക്ടർ, അത് ശ്രീകുട്ടി പേഷ്യന്റിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്നില്ല. എന്തെങ്കിലും രോഗമുള്ളതായിട്ടറിയാമോ? അറിയാം ഡോക്ടർ, ഐ എൻ ആർ കൗണ്ട് കുറച്ച് കൂടുതലാ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ താമസമാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു.
then the situation is very serious. പ്രോബ്ലം കൂടിയുണ്ട്. ഷീ ഈസ് പ്രെഗ്നന്റ്. ഈ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ റാണി അവളെ നോക്കിയത്. എന്റെ കുഞ്ഞിനെ എനിക്ക് ഇനി തിരിച്ചു കിട്ടുമോ ഡോക്ടറെ? നിങ്ങൾ അകത്ത് കിടക്കുന്ന കുട്ടിയുടെ ആരാ? ബ്രദർ പ്ലീസ് കം. മോളെ എന്റെ കുഞ്ഞ്. ബ്ലീഡിംഗ് വല്ലാതെ തുടരുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഐ എൻ ആർ കൗണ്ട് കൂടുതലാണെന്ന് അറിഞ്ഞതോടെ റിസ്ക് കൂടി. ഇറ്റ്സ് എ ഡേഞ്ചറസ് സ്റ്റേജ്. മാക്സിമം ബ്ലഡ് അറേഞ്ച് ചെയ്യണം. തൽക്കാലം ജീവൻ പിടിച്ചിരുത്താൻ അതേ വഴിയുള്ളൂ. മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? ആ എവിടെ കൊണ്ടുപോയാലും ബ്ലീഡിംഗ് നിർത്താൻ ഒറ്റ ചികിത്സയേ ഉള്ളൂ. ഇങ്ങനെ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ബ്ലഡ് മാക്സിമം അറേഞ്ച് ചെയ്യാനും നമുക്ക് പറ്റും. ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. ഏട്ടനകത്തുള്ളതുകൊണ്ട് പുറത്തു നിന്നിട്ട് വിളിക്കാൻ ഞാൻ പറഞ്ഞു. ചന്ദുനെ കണ്ട ചിലപ്പോൾ ഇഷ്ടമെന്ന് വരില്ല. ജീവൻ സാറിന് ഒന്ന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. ഷൂട്ടിംഗ് ഒക്കെ ഏട്ടൻ്റെ ടെൻഷൻ കാരണം ക്യാൻസൽ ചെയ്തു. മാർച്ചിൽ റിലീസ് വെച്ചിരുന്ന പടവാ. വിഷുവിന് പോലും ഇറക്കാൻ പറ്റും തോന്നില്ല. ഇനി ടെൻഷനൊന്നും വേണ്ടെന്ന് സാറിനോട് പറ. ആ പെണ്ണിനെ ഞാനങ്ങ് തീർത്തു. ഏ നേരാണോ? അമ്മയാണ് നേര്. മലപ്പുറം കത്തിയൊന്ന് പള്ളകിയേറ്റ് ആഴത്തിൽ കുത്തിയിറക്കിയിട്ട് ഒന്ന് കറക്കിയെടുത്തു. അവളുടെ കരച്ചിൽ കേട്ട് ബാക്കിയുള്ളവർ ഓടി വന്നപ്പോഴേക്കും ഞാൻ സ്കൂട്ടായി. ഞാൻ കുത്തിയത് ഒരാളും കണ്ടിട്ടില്ല. പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവളെ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടോ? ഒരു ചാൻസും ഇല്ല സാറേ. ചോര പോയി തുടങ്ങിയ അത് നിർത്താൻ ദൈവം തമ്പുരാനെ കൊണ്ടുപോലും കഴിയാത്ത വിധത്തിലുള്ള പ്രയോഗം ഞാൻ നടത്തിയത്. അത് നന്നായി. ഇന്ന് ഞാനും ഏട്ടനും മനസ്സമാധാനത്തോടെ ഉറങ്ങും. പക്ഷെ സാറേ, എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ കാശ് കിട്ടണം. എന്തുമാത്രം റിസ്ക് ഉള്ള പണിയാ നടത്തിയെന്നറിയൂ. നീ സമാധാനമായിട്ടിരിക്ക, പണം ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ തരാം. എന്റെ സാറേ, അഡ്വാൻസ് പോലും ഇല്ലാതെ ഞാൻ ഈ പണിക്കിറങ്ങിയത് ജീവ സാറിനെ മാത്രം ഓർത്ത. സാറുമാർ രണ്ടുപേരും സമാധാനത്തോടെ ഉറങ്ങുമ്പോൾ എനിക്കും വേണ്ട ഇത്തിരി മനസ്സമാധാനം. പക്ഷെ ചന്തു, ഇത് ഏട്ടൻ അറിയാത്ത കൊട്ടേഷനാ. നീ ഓർക്കുന്നില്ലേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഏട്ടൻ നിന്നെ പറഞ്ഞുവിട്ടത്? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. കാശ് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ പിടികൊടുത്തിട്ട് സാറിന്റെ പേര് പറഞ്ഞു തന്നിരിക്കും. ജീവസാറിനെ കളിപ്പിച്ച് സാർ ഒരുപാട് കാശുണ്ടാക്കുന്നെന്ന് എനിക്കറിയാം. അതിൽ നിന്ന് കുറച്ചെടുത്ത് ചന്തുവിനെ സെറ്റിൽ ചെയ്യ് സാറേ. ഒരു 10 ലക്ഷം കയ്യിൽ വരേണ്ടിയിരുന്നതോ? ആ സിദ്ധാർത്ഥന്റെ ഊട്ടുക്കത്തെ ഇടപെടൽ കാരണം മുടങ്ങി. അവന് ഞാൻ വെച്ചിട്ടുണ്ട് സാറേ. അപ്പൊ എന്റെ കാര്യം തേഞ്ഞോ? ഇല്ലടാ,
അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. പണം ഞാൻ തന്നിരിക്കും. പക്ഷെ അതിനു മുമ്പ് നീ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവൾ ചത്തു എന്ന് ഉറപ്പുവരുത്ത. ചെല്ല ചെല്ലടാ. എനിക്കറിയാം, എന്റെ മുന്നിൽ നിന്ന് സിഗരറ്റ് വലിക്കാൻ മടിയായതുകൊണ്ട് പുറത്തേക്ക് പോയി അല്ലേ? അതെ അതെ, ഒരൊന്നാലോചിച്ച് ടെൻഷൻ കാരണം മലിച്ചു പോയതാട്ടാ. സോറി. എന്താ നിന്റെ ടെൻഷൻ? ആ പെണ്ണിനെ ഓർത്താണോ? അതൊന്നും അല്ല ഏട്ടാ, ഇത്തവണത്തെ മൾട്ടിപ്ലക്സ് ലേലത്തിന്റെ കാര്യം അറിഞ്ഞില്ലേ? ഈശ്വരമഠം സിനിമാസിന്റെ പേരിലല്ല, സിദ്ധു സ്വന്തം പേരിലാ ലേലം പിടിച്ചിരിക്കുന്നത്. വല്ലാത്ത ടെൻഷൻ. സിദ്ധു കുറച്ച് ഓവർ സ്മാർട്ട് ആവുന്നില്ലെന്ന് എനിക്കൊരു സംശയം. ഓ, കുറച്ചല്ല, കുറെ അധികം ഓവർ സ്മാർട്ട് ആവുന്നുണ്ടായാലോ. അയാള് കാരണം ജീവ എന്നെ പോലെ അവോയ്ഡ് ചെയ്യാ. ഞാൻ വിളിച്ച് ഫോൺ എടുക്കില്ല, തിരിച്ച് വിളിക്കത്തൂല. ശിവ പറഞ്ഞോണ്ട് മാത്രം ജീവ ഇന്ന് ഫ്രീ ആണെന്ന് ഞാൻ അറിഞ്ഞത്. നീയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കണമെന്ന് സിദ്ധു പലവട്ടം പറഞ്ഞിട്ടുള്ള നേര. ഇറ്റ്സ് നോട്ട് ഫ്രണ്ട്ഷിപ്പ്, ഇറ്റ്സ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ്. ഇത് വേറെ സൗഹൃദമാണെന്ന് പറയാൻ ജീവിയുടെ നാവ് എങ്ങനെ പൊന്തുന്നു? ഞാനും ജീവിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മാത്രമല്ല, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ മുഴുവൻ അയാൾ പിടിമുറുക്കി കഴിഞ്ഞു. എന്തിന്? ജീവിയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ പോലും അയാൾ കൈയടത്തുവാണ്. ഇത്തരം ഒരു ഡിസ്കഷനിൽ എനിക്ക് താല്പര്യമില്ല. കാരണം എന്റെ കൂടി സമ്മതത്തോടെ അവൻ ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ പിടിമുറുക്കിയത് എന്റെ താല്പര്യത്തിനാണ്. അവൻ എന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ ഇടപെടുന്നത്. പക്ഷേ ഏട്ടാ, തിയേറ്റർ ലേലത്തിന്റെ കാര്യം നിസ്സാരമല്ല. ഈശ്വരമഠം സിനിമാസ് നൽകിയ കൊട്ടേഷനേക്കാൾ 500,000 കയറ്റി വെച്ച് സ്വന്തം പേരിൽ കൊട്ടേഷൻ നൽകാന്ന് വെച്ചാ അത് ചതിയല്ലേ? എടാ, അങ്ങനെ സംഭവിച്ച സാഹചര്യം എന്താണെന്ന് അവൻ എന്നോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ മൾട്ടിപ്ലക്സ് ഈശ്വരമഠം സിനിമാസിന്റെ പേരിലേക്ക് ആക്കുകയും ചെയ്യും. പിന്നെന്താ? ഇതൊക്കെ ജീവിയുടെ വെറും തോന്നല. അയാൾ ചതിച്ചത് തന്നെയാ. ഒരിക്കലും ആ മൾട്ടിപ്ലക്സ് ഈശ്വരമഠത്തിന് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ഇനി അത് അവന്റെ സ്വന്തം പേരിൽ നിലനിർത്തിയാലും എനിക്ക് വിരോധമില്ലെങ്കിലും. ഞാൻ ഉണ്ടാക്കിയതെല്ലാം അവന്റെയും കൂടി അധ്വാനത്തിന്റെ ഫലമാണ്. ഞാൻ നൽകുന്ന പണം 10 ഇരട്ടിയാക്കി അവൻ സംരക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാമോ, എന്റെ അനിയത്തിക്കൊപ്പം ഞാൻ അവന് കൊടുക്കാൻ പോകുന്നത് ഈശ്വരമഠം ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടാക്കിയ സ്വത്തിന്റെ നേർ പകുതിയാണ്. ശിവാനിക്ക് അത്രയും കൊടുക്കുന്നതിൽ നീ വിഷമിക്കൊന്നും വേണ്ട. ഏട്ടന്റെ ആയുസ് പിന്നെയും ബാക്കി കിടക്കല്ല. എനിക്കറിയാം ഏട്ടാ, കുടുംബ സ്വത്തുക്കൾ മാത്രം ഭാഗം വെക്കേണ്ട കാര്യമുള്ളൂ. ജീവ സമ്പാദിച്ചത് ജീവിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ടതാ. അത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഇന്ന് എന്റെ കുടുംബം അച്ഛമ്മയും സഹോദരങ്ങളും അടങ്ങുന്നതാണ്. ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ് അവരെ കുറിച്ചൊക്കെ ആലോചിക്കാം. അച്ഛന്റെ രണ്ടാം ഭാര്യയിലെ മക്കളോടാ ജീവയ്ക്ക് എന്നും കൂറ്. നീതു എന്തിനാ വിഷമിക്കുന്നത്? ശിവാനി തന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതൊക്കെ ശരിയാ, എന്നാലും മില്യൺ സിംഗിനെ ചോർന്നു പോകുമ്പോ ആർക്കായാലും വിഷമം തോന്നില്ലേ? ശിവാനിയെ പിണക്കണ്ട കേട്ടോ, നീതുവിന് ഏട്ടനെ കല്യാണം കഴിക്കണമെങ്കിൽ ഇനി അവള് വിചാരിക്കണം. ശിവാനിയെ പിണക്കണ്ട കേട്ടോ, നീതുവിന് ഏട്ടനെ കല്യാണം കഴിക്കണമെങ്കിൽ ഇനി അവള് വിചാരിക്കണം. അച്ഛമ്മയുടെ അടുത്ത് നീതുവിന്റെ കാര്യം സമ്മതിപ്പിക്കാൻ ശിവാനിക്ക് കഴിയും. അറിയാലോ, അച്ഛമ്മ ഏട്ടന് വേറെ പെണ്ണിനെ കണ്ടുവച്ചിരിക്കുക. ഞാൻ അറിഞ്ഞു, ജീവ എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. എനിക്ക് തടസ്സമായി വരുന്നത് ഏതവളായാലും തീർത്തു കളയും ഞാൻ.
ശരി. ഹലോ, ആ ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞ കുട്ടികൾ ഇതുവരെ വന്നില്ലല്ലോ. ആ ഓക്കെ ഓക്കെ, താങ്ക് യു. ശ്രീകുട്ടിക്ക് ഒരു അപകടവും സംഭവിക്കില്ലമ്മ. ബ്ലഡ് കൊടുക്കാൻ ലോ കോളേജിലെ കുട്ടികൾ മുഴുവൻ റെഡിയാ. അവര് വന്നുകൊണ്ടിരിക്കുക. എന്താണ് എന്റെ മോളെ, കടുങ്കൈ കാട്ടുന്നതിന് മുമ്പ് അമ്മയൊന്നും ഓർത്തില്ലല്ലോ അവള്. അമ്മ കരയില്ല ഇങ്ങനെ. അമ്മ ഇങ്ങനെ കരഞ്ഞ് വേറെ അസുഖമൊന്നും വരുത്തി വെക്കല്ലേ. സമാധാനമായിട്ട് ഇരിക്കമ്മ, ശ്രീകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ ശ്രീകുട്ടി. ഒരു നിമിഷത്തെ എടുത്തുചാട്ടത്തിന്റെ പേരിൽ ഹോമിക്കപ്പെടുന്നത് ഒരുപാട് ജീവിതങ്ങളും സ്വപ്നങ്ങളുമാണ്.